ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരടിപ്പൊ ബീഫിൻ്റെ കുബൂസ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരടിപ്പൊളി ആയിട്ടും തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ ഈസി ആയിട്ടും ചെയ്യാവുന്ന ഒരു കുബൂസാണ്. നേരെ വീട്ടിലേക്ക് പോവാം. അതിനായിട്ട് ഒരു ബൗളിൽ നമുക്ക് ഇളം ചൂടുള്ള ഒരു വെള്ളത്തിന് എടുത്ത് വെക്കാം. അതിലോട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റിൻ്റെ ഈസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുക. അത് കുറച്ച് നേരം അതിൽ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരുപാട് ചൂടുള്ള വെള്ളം ആയിപ്പോയിരുത്. ഇനി വൈകുന്നതിന് ശേഷം നമുക്കിത് ആ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 കപ്പ് മൈദ ഇട്ടെടുക്കാം. നമ്മുടെ ഡോ തയ്യാറാക്കി എടുക്കണം. 2 കപ്പ് മൈദ ഇട്ടെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ടെടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടെടുത്തിട്ട് നമ്മുടെ കുറച്ച് വെള്ളം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വെള്ളം വീത്തിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ഇതും കൂടി നമ്മുടെ മിക്സും കൂടി നമുക്ക് ഇതിലോട്ട് വീത്തി കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ കുഴച്ച് ഒരു ചപ്പാത്തി മാവയുടെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ വെറുതെ വീട്ടെടുത്ത് തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ ആക്കി എടുക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പം നമുക്ക് മാവൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പം അതിന് ശേഷം ഞാൻ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഓയിൽ കൂടെ വീത്തിയെടുത്തിട്ട് നല്ലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം മേലെയും കുറച്ച് ഓയിൽ വീത്തിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു ഞാനൊരു കർച്ചീഫോ എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും ഒന്നായിക്കോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒരു തുണി അത് നമുക്ക് നനച്ചിട്ട് മേലോട്ട് പോച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ വേറെ ഒരു ബൗളിൽ 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്കിതിലോട്ട് ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 2-3 നുള്ളി മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 2-3 ടേബിൾ സ്പൂൺ തൈര് ഇവിടെ വീത്തി. ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് തൈര് വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാറ്റി വെക്കണം. എന്താ അങ്ങനെ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സോഫ്റ്റ് ആകട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഡോ നല്ല ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊന്നും എടുത്ത് കുഴച്ചിട്ട് നമ്മുടെ കുബൂസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 5-6 ഡോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു 6 കുബൂസ് ഒന്ന് തയ്യാറാക്കി എടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. റോൾ ചെയ്ത് പരത്തിയെടുത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണേൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ചട്ടി നല്ലപോലെ ചൂടായാൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്കത് അതിലോട്ട് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് വരുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് പൊങ്ങിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു 6 എണ്ണം ആയി പറഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ വെക്കുന്നത് ഒരു പാനാണ്. ഈ ഒരു പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വീത്തി കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഓയിൽ വീത്തി കൊടുത്താൽ അത്രമാത്രം മതിയാവും. ചില്ലി നമ്മൾ പൊരിക്കുന്ന പോലെയല്ല പൊരിച്ചെടുക്കുന്നത്, ഇത് ഡ്രൈ ആയിട്ട് ഇത്തിരി അങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയും പൊരിച്ചെടുക്കേണ്ടത് ഇതിന്. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് പോയാലും നിർത്തി അങ്ങനെ റോൾ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഇത്തിരി ഓയിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചട്ടി എണ്ണം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ ഒന്ന് അപ്പുറത്തെ ഭാഗം എന്തെന്ന് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ടിട്ട് ഇപ്പോൾ 2 സൈഡും വെന്തെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ. അപ്പം നമുക്ക് അത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നമ്മുടെ ഒരു കട്ടിംഗ് ബോർഡിലായിട്ട് നമുക്കിത് കുറച്ച് ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം.
അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ വന്നാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനുള്ളൂ. അപ്പം നിങ്ങളിങ്ങനെ കുറച്ച് എല്ലാ ഇറച്ചിയും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ടൊന്നും ഇറച്ചി എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനുശേഷം നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി എടുക്കാം. ഇതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ മുട്ടക്കോസ് സ്ലൈസ് ചെയ്ത് നമ്മൾ അതിനടുത്താണ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ കൊക്കുമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുര ചക്കാടി ഇട്ട് കൊടുക്കുക, ഞാൻ കുറച്ചിടുന്നുള്ളൂ, അധികം ആവശ്യമില്ല. പിന്നെ പുതിന ഇട്ട് കൊടുക്കുക, മല്ലിത്തറ ഉണ്ടാവും മല്ലിത്തറ ഇട്ട് കൊടുക്കുക, അല്ലാതെ ഒരു പുതിന എടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലോട്ട്. പിന്നെ കുരുമുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കുക കേട്ടോ. കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് വിനീഗറാണ് ഒഴിച്ചെടുക്കുന്നത്, കുറച്ച് മാത്രം. പിന്നെ കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോസിലേക്ക് സോസ് ഇട്ട് കൊടുക്കുക, ഏകദേശം പറഞ്ഞാൽ അതിട്ട് കൊടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഞാൻ ശേഷം ഒരു പാത്രത്തിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഒരു കുബ്ബൂസ് വെക്കുക. അതിലൂടെ നമുക്ക് കുറച്ച് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് നല്ല പോലെ അപ്ലൈ ചെയ്തെടുത്തിട്ട് ആക്കി കൊടുക്കുക. നിങ്ങൾക്കൊരു കത്തിയിലോ എന്തിലോ വേണമെങ്കിൽ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ നല്ല പോലെ അപ്ലൈ ചെയ്ത് സോസിൻ്റെ ഈ സോസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സോസ് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇനി ഇതിലോട്ട് നമ്മുടെ ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ ഉള്ളിൽ വെക്കാനുള്ള സാധനം ഉണ്ടല്ലോ, വെജിറ്റബിളും ചിക്കനൊക്കെ ആയിട്ടുള്ള ബീഫൊക്കെ ആയിട്ടുള്ള അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നടുക്ക് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല ടൈറ്റിൽ തന്നെ റോൾ ചെയ്തെടുക്കാം. നല്ല ബലത്തിൽ തന്നെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ എന്തിലും വേണമെങ്കിൽ ചെയ്തെടുക്കും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇത് ആ കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു 6 കുബൂസ് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കുക. എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ടുള്ളതാണ്. ചിക്കനും കൂടെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിന് എടുക്കാവുന്നതാണ്. എന്തുവാണെങ്കിൽ ചിക്കനിലും നമുക്ക് ഇതേ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ വേണ്ട. അപ്പോൾ നമ്മൾ അതിനുമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ, ഷെയർ ചെയ്യുക.